discuss some problems. The first question is, using cylindrical coordinates, evaluate triple integral over dx square dv, where d is the solid that is bounded by the graphs of the equations x square plus y square equal to 9, comma z equal to 9 minus x square minus y square, comma z equal to 0. അപ്പൊ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പോ റെക്ടാംഗുലർ കോർഡിനേറ്റിലുള്ള ഇക്വേഷൻസ് ആണ് തന്നേക്കുന്നത്. ഗ്രാഫിന്റെ അടി എന്ന് പറഞ്ഞ ആ സോളിഡ് റീജിയന്റെ ബൗണ്ടറീസ് തന്നേക്കുന്നത് റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ റീജിയൻ വരയ്ക്കാം. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറഞ്ഞ സർക്കിൾ ആണ് അല്ലെ. അപ്പൊ z ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതൊരു പരാബോളോയിഡിന്റെ ഇക്വേഷൻ. സോളിഡ് ഡി ആൻഡ് ഇറ്റ്സ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്തായിരിക്കും? അപ്പോ ഒരു പരാബോളോയിഡിന്റെ ഇക്വേഷൻ ആണ് z ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ പരാബോളോയിഡ് വരയ്ക്കാം. ജസ്റ്റ് പോയിന്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഇത് ആ രൂപം അങ്ങനെ വരയ്ക്കാം. ഇപ്പൊ ബേസ് എന്ന് പറയുന്നത് ഒറിജിൻ സെന്റർ ആയിട്ടുള്ള സർക്കിളാണ്. ഇപ്പൊ ഇതാണ് നമ്മുടെ പരാബോളോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഉള്ളിലുള്ള റീജിയൻ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ z ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇത് z ആക്സിസ്, y ആക്സിസ്, x ആക്സിസ്. അപ്പോ ഈ പരാബോളോയിഡിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സർക്കിൾ ആയിരിക്കും. എക്സ് വൈ പ്ലെയിനിലെ പരാബോളോയിഡിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ r എന്ന് പറഞ്ഞ റീജിയൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാം സോളിഡ് ഡി ആൻഡ് ഇറ്റ്സ് പ്രൊജക്ഷൻ ആർ ഓൺ ദ എക്സ് വൈ പ്ലെയിൻ ആർ ഗിവൺ ഇൻ ദിസ് ഫിഗർ. അപ്പൊ ദ അപ്പർ സർഫേസ് ഓഫ് ഡി, അപ്പർ സർഫേസ് ഓഫ് ഡി ഈസ് ദ പരാബോളോയിഡ് സെഡ് ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആൻഡ് ഇറ്റ്സ് ലോവർ സർഫേസ് ഈസ്, ലോവർ സർഫേസ് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഇത് വരുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. എക്സ് വൈ പ്ലെയിനിൽ സെഡിന്റെ ഇക്വേഷൻ എന്താ? സെഡ് ഈക്വൽ ടു 0, അതാണ് എക്സ് വൈ പ്ലെയിൻ. ആൻഡ് ഇറ്റ്സ് ലോവർ സർഫേസ് ഈസ് സെഡ് ഈക്വൽ ടു 0. അപ്പൊ റീജിയൻ ആർ ഈസ് ബൗണ്ടഡ് ബൈ ദ സർക്കിൾ, ബൗണ്ടഡ് ബൈ ദിസ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ദ റീജിയൻ ആർ ഈസ് ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അപ്പൊ ഇനി സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് പോവാം. ഇൻ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ പരാബോളോയിഡിന്റെ ഇക്വേഷൻ ഒന്ന് ഇതിന്റെ ടേമിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ഹെൻസ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോളോയിഡ് ഈസ് z ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും മൈനസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായിരിക്കും? നമ്മുടെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? ആർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 9 മൈനസ് ആർ സ്ക്വയർ എന്ന് ഇട്ടു. ഇത് നമ്മൾ ജനറൽ ആയിട്ട് എല്ലാ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ആണ്. പിന്നെ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. അതൊക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് 9 മൈനസ് ആർ സ്ക്വയർ ആയി. സെഡ് എന്ന് പറയുന്നത് 9 മൈനസ് ആർ സ്ക്വയർ. ആൻഡ് ദ റീജിയൻ ആർ ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻഇക്വാലിറ്റീസ്. റീജിയൻ ആർ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ റേഡിയസ് എന്ന് പറയുന്നത് 0 തൊട്ട് എവിടം വരെ പോവും? ഇവിടെ സർക്കിൾ എന്ന് പറയുന്നത് റേഡിയസ് 3 ഉള്ള സർക്കിൾ ആണ് അല്ലെ. അപ്പൊ റേഡിയസ് 3 ഉള്ള സർക്കിൾ ആകുമ്പോൾ ആർ എന്ന് പറയുന്നത് 0 തൊട്ട് 3 വരെ വേരി ചെയ്യും. തീറ്റ എന്ന് പറയുന്നത് 0 ടു 2 പൈ വരെ വേരി ചെയ്യും.
ഇവിടെ ബേസ് സർക്കിൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 9 ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ r എന്ന് പറയുന്നത് 0 തൊട്ട് 3 വരെ വേരി ചെയ്യുന്നത് കിട്ടിയത് പിന്നെ അടുത്തത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ dx സ്ക്വയർ dv ഇവാലുവേറ്റ് ചെയ്യാം അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട രണ്ട് ലിമിറ്റുകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ therefore ट्रिपल इंटीग्रल ओवर डी एक्स स्क्वायर डीवी इक्वल टू നമ്മൾ എന്ത് ചെയ്തു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ബാക്കിയുള്ളത് z ന്റെ ഇവിടെ എഴുതാം z ന്റെ ലിമിറ്റ് നമ്മൾ ആദ്യം എഴുതിയായിരുന്നല്ലോ അല്ലേ z എന്ന് പറയുന്നത് 0 തൊട്ട് പരാബോളയുടെ z ഈക്വൽ ടു 9 മൈനസ് x സ്ക്വയർ വരെയാണ് വേരി ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ കണ്ടായിരുന്നു z ഈക്വൽ ടു 0 തൊട്ട് 9 മൈനസ് x സ്ക്വയർ വരെയാണ് z വേരി ചെയ്യുന്നത് അപ്പോൾ അവിടെ ആ z ന്റെ ലിമിറ്റ് കൊടുക്കുക 9 മൈനസ് x സ്ക്വയർ ഈ r എന്ന് പറയുന്ന അടുത്ത് നമ്മുടെ എന്ത് ചെയ്യാം z ൽ മാറ്റൊന്നുമില്ലല്ലോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ആകുമ്പോൾ z മാറ്റില്ല ഇവിടെ മാത്രമേ നമുക്ക് r ഉം θ ഉം മാത്രമേ മാറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതാ പിന്നെ r സ്ക്വയർ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ r cos θ ആണ് അപ്പോൾ x സ്ക്വയർ എന്ന് പറയുമ്പോൾ r r സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇവിടെ ഇതിന്റെ അതായത് സെഡിന്റെ ലിമിറ്റ് ആയതുകൊണ്ട് ഡി സെഡ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആറിന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ഡി എ വരും ഇനി എന്ത് ചെയ്യാ ഇനി ഇതും കൊണ്ട് എഴുതാം ഇങ്ങനെ ആദ്യം എഴുതണമെന്ന് നിർബന്ധമില്ല ആദ്യം എന്ത് ചെയ്യാം ആറ് ആറിന്റെ ലിമിറ്റ് ചെയ്ത പിന്നെ തീറ്റയുടെ ലിമിറ്റ് ചെയ്ത അല്ലെങ്കിൽ രണ്ടാം കൂടെ ഇങ്ങോട്ട് മാറിയാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ ഇനി ആദ്യം തീറ്റേന്റെ ലിമിറ്റ് ചെയ്ത് ഇന്റഗ്രൽ 0 ടു 2 പൈ ഇവിടെ ഇന്റഗ്രൽ 0 ടു 3 സെഡിന്റെ ലിമിറ്റ് ഇന്റഗ്രൽ 0 ടു 9 മൈനസ് എക്സ് സ്ക്വയർ ആർ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ഡി സെഡ് ഇനി ഇതേതിന്റെ ആയിരുന്നു ആർ ഡി ആർ ഡി തീറ്റ ആ അപ്പൊ ഇവിടെ നമ്മൾ ഈ ഡബിൾ ഇന്റഗ്രലിനെ നമ്മൾ പോളാറിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഒരു ആറും കൂടെ ഉണ്ടാവും നമ്മൾ മുന്നേ പ്രോബ്ലത്തിലൊക്കെ ചെയ്തായിരുന്നു അല്ലെ അപ്പൊ ആർ ഡി ആർ ഡി തീറ്റ എന്നായി മാറും നമ്മളത് ഡബിൾ ഇന്റഗ്രൽ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പൊ ആ ഒരു ചേഞ്ച് ഇവിടെയും വരും ഈ സെഡിന് മാത്രം ഒരു ചേഞ്ചും വരില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഈ ആറിനെ കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിലാക്കിയിട്ട് ആർ ക്യൂബ് ആക്കാം വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം സെഡിന്റെ ടേം ഒന്നും ഇതിലില്ല ഇന്റഗ്രൽ 0 ടു 2 പൈ ഇന്റഗ്രൽ 0 ടു 3 ആർ ക്യൂബ് സെഡ് എഴുതുക സെഡ് കോ സ്ക്വയർ തീറ്റ ലിമിറ്റ് 0 ടു 9 മൈനസ് എക്സ് സ്ക്വയർ ഡി ആർ ഡി തീറ്റ അപ്പൊ ഇവിടെ സോറി 9 മൈനസ് ആർ സ്ക്വയർ ആണ് കേട്ടോ സോറി 9 മൈനസ് ആർ സ്ക്വയർ ആയിരുന്നു നമ്മളിവിടെ എഴുതിയത് നമ്മുടെ ഈ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതിയിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ ആർ ആക്കി അപ്പൊ അത് 9 മൈനസ് ആർ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ അല്ല ഇവിടെ 9 മൈനസ് ആർ സ്ക്വയർ ഡി ആർ ഡി തീറ്റ പിന്നെ ലിമിറ്റ് കൊടുക്കുക ഇന്റഗ്രൽ 0 ടു 2 പൈ ഇന്റഗ്രൽ 0 ടു 3 ആർ ക്യൂബ് സെഡിനാണ് ലിമിറ്റ് കൊടുക്കുന്നത് 9 മൈനസ് ആർ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ഇനി സെഡിന് 0 എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ 0 ആയിപ്പോ ഡി ആർ ഡി തീറ്റ ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഇനി വിത്ത് റെസ്പെക്ട് ടു ഡി ആർ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ആർ ഇന്റഗ്രേറ്റ് ചെയ്ത ഇന്റഗ്രൽ 0 ടു 2 പൈ ഇവിടെ ആറിന്റെ ടേം രണ്ട് സ്ഥലത്തുണ്ട് അത് ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം അതാണ് എളുപ്പം അല്ലേ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9 ആർ സ്ക്വയറും സോറി 9 ആർ ക്യൂബ് മൈനസ് ആർ റേസ് ടു 5 ആവും അപ്പൊ 9 ആർ ക്യൂബിന്റെ ഇന്റഗ്രേഷൻ എന്തുവരും 9 ആർ റേസ് ടു 4/4 മൈനസ് ആർ റേസ് ടു 5 ഇന്റഗ്രേഷൻ ആർ റേസ് ടു 6/6 പിന്നെ കോ സ്ക്വയർ തീറ്റ അവിടെ ലിമിറ്റ് കൊടുക്കുക ഇതിന് ആറിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് ആറ് എന്ന് പറയുന്നത് 0 ടു 3 ആണ് വേരി ചെയ്യുന്നത് പിന്നെ
d theta. அடுத்தது with respect to theta ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതി ലിമിറ്റ് കൊടുക്കാം. നമ്മൾ 3 കൊടുക്കാണ്. r ന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 raised to 4 അല്ലേ 9 into 3 raised to 4 by 4 minus 3 raised to 6 by 6 cos square theta அப்ப அதுல 0 லிமிட் கொடுத்தீங்க இവിടെ இവിടെ 0 ஆகும் மொத்தத்துல டைம் 0 ஆகும் d theta அப்ப நமக்கு என்ன வந்துரும் இது 3 square ആണ് 9 ല്ലേ அப்ப 3 square ഉം 3 raised to 4 ഉം 3 raised to 6 ആയി ഇവിടെ 3 raised to 6 ഇവിടെ 3 raised to 6 ആണ് അപ്പ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇന്റഗ്രൽ 0 to 2 pi 6 3 raised to 6 into 3 raised to 6 minus 4 into 3 raised to 6 divided by 24 cos square theta ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ എന്ത് വരും 6 ടൈംസ് ഉണ്ട് ഇവിടെ ഇവിടെ 4 ടൈംസ് ഉള്ളൂ അപ്പോൾ മൊത്തത്തിൽ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ 2 ടൈംസ് ആവല്ലേ അപ്പോൾ നമുക്ക് 2 into 3 raised to 6 അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ കാണാം ഇതിന്റെ ആൻസർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ ഏകദേശം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്താലേ ഇതിൽ നിന്ന് നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാലോ 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 ഇവിടെ 3 ഇവിടെ 2 ഇനി നമ്മൾ എന്ത് ചെയ്യാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 3 into 3 raised to 6 3 raised to 7 minus 2 into 3 raised to 6 അപ്പോൾ നമുക്ക് ഏകദേശം ആൻസർ കിട്ട 243 divided by 4 കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും ഇത് കണ്ടുപിടിക്കുക എന്നിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആൻസർ കിട്ടും ഇന്റഗ്രൽ 0 to 2 pi cos സ്ക്വയർ തീറ്റ ഇവിടെ ഡി തീറ്റ ഉണ്ട് അത് വിട്ടുപോരുത് ഡി തീറ്റ അപ്പൊ 243 by 4 cos square theta നെ നമുക്ക് എങ്ങനെ എഴുതാം 1 plus cos 2 theta by 2 d theta ആണ് എഴുതാം എന്നിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 243 by 4 1 ന്റെ ഇന്റഗ്രേഷൻ തീറ്റ കോസ് 2 തീറ്റന്റെ ഇന്റഗ്രേഷൻ സൈൻ 2 തീറ്റ ബൈ 2 പിന്നെ മൊത്തത്തിൽ ഒരു 2 കൂടി ഉണ്ട് ആ 2 നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുപോകാം ഇവിടേക്ക് കൊണ്ടുവരാം 0 ടു 2 പൈ അപ്പോൾ തീറ്റയ്ക്ക് 2 പൈ കൊടുക്കുക അപ്പോൾ 243 ബൈ 4 ഇൻറ്റു 2 അല്ലേ അപ്പോൾ 8 വരും ഇവിടെ 2 പൈ കൊടുത്തു കഴിഞ്ഞാൽ 2 പൈ പ്ലസ് സൈൻ 4 പൈ എന്ന് പറഞ്ഞാൽ 0 അല്ലേ അത് പോയി പിന്നെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 0 അപ്പോൾ 2 പൈ ഇനി ആ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 2 അങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ 243 പൈ ബൈ 4 ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത് എന്താണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ സോളിഡിൻ്റെ വോളിയം അപ്പോൾ ആ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട മാസ് കണ്ടുപിടിക്കാനും അതുപോലെ മൊമെൻ്റ് ഫസ്റ്റ് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ അതുപോലെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആദ്യം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ പിന്നെ സെഡിൻ്റെ ലിമിറ്റ് കൊടുക്കുക അങ്ങനെയാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഡി സെഡ് ഡി എ എന്ന് വരും ഇപ്പം ഞാൻ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ മാറ്റൊന്നുമില്ല അപ്പോൾ റോ എന്ന് പറയുന്നത് ആറും തീറ്റയും സെഡിൻ്റെയും ടേമിലേക്കായി മാറും അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഡി എനെ നമ്മൾ പോളാറിലോട്ട് മാറ്റുമ്പോൾ ആർ ഡി ആർ ഡി തീറ്റ അല്ലെങ്കിൽ ആർ ഡി തീറ്റ ഡി ആർ ആ ഒരു ടേമിലേക്ക് മാറും ഡി എ എന്ന് പറയുന്നത് പോളാറിലേക്ക് മാറുമ്പോൾ ആർ ഡി ആർ ഡി തീറ്റയായി മാറും അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതുപോലത്തെ
क्वस्टिन्स कूड़ा क्वस्टिन्स इन नाम अड़ता क्लास स्फेरिकल कोऑर्डिनेट्स पढ़ी।